നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലും പലസ്തീനിലെ ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറേ നാളായി എന്ന് നമുക്കറിയാം. ആ തുടങ്ങിയ സമയത്ത് പലസ്തീൻ അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം നമുക്ക് മുന്നിലേക്ക് വിളമ്പി തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്കുമ്പോഴേക്കുമൊക്കെ അവർ പലസ്തീൻ അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പലസ്തീനോട് ജനങ്ങൾക്ക് സിമ്പതി തോന്നത്തക്ക തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് അവർ തിരഞ്ഞുപിടിച്ചു കൊടുക്കാറുള്ളത്. എന്നാൽ ഇസ്രായേലിലും ജനങ്ങളുണ്ടെന്നും അവിടെയും ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു എന്ന കാര്യം ഇവർ വളരെ വിദഗ്ധമായി നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നു. ഞാൻ പറയാൻ വന്നത് ഈ യുദ്ധ വാർത്തകളെ പറ്റിയൊന്നുമല്ല. കേരളത്തിന് കൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഇസ്രായേലിൽ നടന്നു. പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങളൊഴിച്ച് ബാക്കി മാധ്യമങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് വളരെ തന്ത്രപൂർവ്വം മറച്ചു വെക്കുകയുണ്ടായി. ഞാൻ എന്താണ് എന്ന് വിഷയത്തിലേക്ക് വരാം. ഇതാണ് മീരയും സബിതയും. രണ്ടുപേരും നേഴ്സുമാരാണ്, ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടുപേരെയും ഇസ്രായേലിൻ്റെ ദേശീയ ദിനത്തിൽ എംബസിയിലേക്ക് അവർ വിളിച്ചു വരുത്തി ആദരിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ നൽകുന്നതിന് സമാനമായിട്ടുള്ള സുവർണ മെഡലുകളും ഒപ്പം താമ്രപത്രവും ക്യാഷ് അവാർഡുമൊക്കെയാണ് ഇസ്രായേൽ അംബാസഡർ അവർക്ക് സമ്മാനിച്ചത്. രാജ്യം യുദ്ധസമാനമായ അന്തരീക്ഷം നേരിട്ടപ്പോൾ, യുദ്ധസമാനം എന്നല്ല, യുദ്ധം തന്നെയാണ്, അവരവരുടെ സ്വന്തം ജീവൻ പോലും നോക്കാതെ അവർ സേവന പ്രവർത്തനത്തിലാണ്. അവർ തീർച്ചയായിട്ടും നഴ്സിംഗ് മേഖലയിലാണ്. അവിടെ ഇസ്രായേലിൽ, തെക്കൻ ഇസ്രായേലിൽ, അവിടെ ഒരു പട്ടണത്തിൽ ഒരു വൃദ്ധ ദമ്പതികളെ പരിചരിച്ചുകൊണ്ടായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ വൃദ്ധ ദമ്പതികളെ ഇവരുടെ കണ്ണിൽപ്പെടാതെ ബുദ്ധിപൂർവ്വം ഒളിപ്പിച്ചു വെക്കുകയും അങ്ങനെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇവരെ ജീവൻ രക്ഷിക്കുകയും ചെയ്തതിൽ അത് കണക്കിലെടുത്തിട്ടാണ് ഇവരെ സൂപ്പർ വുമൺ എന്ന്, ഇന്ത്യയുടെ സൂപ്പർ വുമൺ എന്നാണ് ഇസ്രായേൽ പോലും ഇവരെ വിശേഷിപ്പിച്ചത്. ഒന്ന് ഓർത്ത് നോക്കുക, ഇതേ സംഭവം, ഇതേ സംഗതി, ഇതേ ആളുകൾ തന്നെ ഇവർ ജോലി ചെയ്തത് ഫലസ്തീനിലും അവിടെയുള്ള ഒരു ദമ്പതികളെയാണ് ഇവർ ഇതേപോലെ രക്ഷിച്ചത് എന്നിരിക്കട്ടെ, ഇവിടെയുള്ള മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഇവരുടെ ഉറ്റവരും ഉടയവരെയും അടക്കമുള്ളവരുടെ എല്ലാം സകലരുടെയും അഡ്രസ്സും അവിടേക്ക് വീട്ടിലേക്ക് പോവേണ്ട റൂട്ട് മാപ്പ് അടക്കം നമ്മളുടെ മുന്നിലേക്ക് വിളമ്പി തന്നേനെ. അവർ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന പുട്ടും കടലയുടെയും ടേസ്റ്റും നിറവും വരെ അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചേനെ. ഇതാണ് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് നടന്നത് ഇസ്രായേലിലായിപ്പോയി ഹമാസ് തീവ്രവാദികളിൽ നിന്നാണ് ഇവർ രണ്ടുപേരെ, അതായത് ഒരു വൃദ്ധ ദമ്പതികളെ രക്ഷിച്ചത്. അത് കണക്കിലെടുത്തും അവരുടെ ആ സമയത്തുള്ള സമചിത്തത കണക്കിലെടുത്തുമാണ് അവർക്ക് അവരെ ഇസ്രായേൽ സർക്കാർ ആദരിച്ചത്. ഇങ്ങനൊരു വാർത്ത എത്ര വലിയ രീതിയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത് ആഘോഷിക്കപ്പെടേണ്ടത്? പക്ഷേ ഒരുപക്ഷെ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളിൽ പലരും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഇതാണ് നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്തറിയണം എന്ന് ഇവിടെയുള്ള ചില മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത്. അവർ തരുന്ന സംഗതി തൊണ്ട തൊടാതെ വിഴുങ്ങിയാണ് നമ്മൾ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അതിനാൽ പറയുന്നു, ഇവർ പറയുന്നതും പറയിപ്പിക്കുന്നതും മാത്രമല്ല യഥാർത്ഥ വാർത്ത എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. പാലസ്തീനിലും ഇസ്രായേലിലും ഇത്തവണ നടക്കുന്ന ഈ സംഘർഷത്തിൽ ലോകം ആരുടെ കൂടെയാണ് എന്നും മലയാളി തിരിച്ചറിയണം. മുൻകാലങ്ങളിലൊക്കെ ഇവർ ഇരവാദം മുഴക്കി ഈ ഏകപക്ഷീയമായി തങ്ങളാണ് ഇരയാക്കപ്പെടുന്നത് എന്ന തരത്തിലായിരുന്നു അവർ ഒരു നരേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ നമുക്കെല്ലാവർക്കും അറിയാം, 7 ഒക്ടോബർ അവർ അങ്ങോട്ട് കടന്നു കയറി ഏതാണ്ട് 2500 ഇസ്രായേലികളെ കൊലപ്പെടുത്തുകയും ഇസ്രായേലിലെ യുവതികളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയാം. അവരും മനുഷ്യ ജീവിതങ്ങൾ തന്നെയാണ് എന്നോർക്കണം. ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് ഒരേ വില തന്നെയാണ് എന്നോർക്കണം. അല്ലാതെ പലസ്തീനിലുള്ളവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രിവിലേജോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും മേന്മയുള്ള ആളുകളല്ല എന്നോർക്കുക. ഇസ്രായേലിലുള്ളവരും ജീവനുള്ളവർ തന്നെയാണ്, അവരുടെ ജീവനും വിലയുണ്ട്. അതിനാൽ ഏകപക്ഷീയമായിട്ട് ഇവിടുത്തെ ചില സോ കോൾഡ് ഇടത് വലതുകൾ ചെയ്യുന്ന പോലെ പലസ്തീൻ ഐക്യദാർഢ്യം നൽകാൻ സൗകര്യമില്ല, ഈ അഭിപ്രായം തന്നെയായിരിക്കും തുടർന്നും എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വെബ് ഡെസ്ക്, കർമാന്യൂസ്.